നമസ്കാരം. ഈശോ എന്നൊരു സിനിമയെ ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലൊരു വലിയ വിവാദം കത്തിപ്പടരുകയാണ്. അനാവശ്യ വിവാദം എന്ന് പറഞ്ഞാൽ, അതായത് സമൂഹത്തെ ഏതൊക്കെ രീതിയിൽ വർഗീയവൽക്കരിക്കാം അതിനുവേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ട ഒരു വലിയ വിഭാഗക്കാരുണ്ട്. അതായത് മഞ്ഞപ്പിത്തം പിടിച്ച ടീംസാണ്. കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ തോന്നുന്നു. ഇവിടെ ഒരു ഡാൻസിന് ജിഹാദി പറഞ്ഞ ടീംസാണ്. ഇപ്പോൾ ഒരു ഈശോ എന്നൊരു പേര് ഒരു ചിത്രത്തിന് കൊടുക്കുമ്പോൾ അതിൻ്റെ സംവിധായകനായിട്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് മുസ്ലിമായി പോയി. ആ നാമധാരിയായതിൻ്റെ പേരിൽ ഇപ്പോൾ ഇതൊരു വർഗീയ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. കുറേ വെളിവില്ലാത്ത ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് പി സി ജോർജ് എന്നൊരു പേര്. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിലിരുന്ന് അയാൾ വിളിച്ച് പറഞ്ഞ വകതിരിവ് കേട്ടാൽ, ഇയാളൊക്കെയാണല്ലോ ജനപ്രതിനിധിയായിട്ട് ഇരുത്തിയെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടിയിരിക്കുന്നു. എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് അയാളൊക്കെ. ആ നാദിർഷ എന്ന സംവിധായകൻ, അദ്ദേഹം ഒരു പടം ഉണ്ടാക്കിയതിന് ശേഷം പറയുകയാണ് അതൊരു പേര് മാത്രമാണ്, ഈശോ എന്നൊരു പേര്, നോട്ട് ഫ്രം ദ ബൈബിൾ എന്നതിനൊരു ടൈറ്റിൽ കൊടുത്തപ്പോൾ ഇപ്പൊ ബൈബിളിന്റെ പേര് പറഞ്ഞെന്നാണ്. ഈ പേരൊക്കെ എന്താ പറഞ്ഞാൽ എന്താണ് കുഴപ്പം ഈ നാട്ടിൽ? ഇതൊന്നും പറയാൻ പാടില്ലാത്ത പേരുകളാണോ? ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ഒരു പേര് കൊടുത്താൽ ആ കഥാപാത്രത്തിന്റെ പേര് സിനിമയുടെ ടൈറ്റിലായിട്ട് വരുമ്പോൾ അതിലെന്തോ വലിയ വർഗീയതയുണ്ട്, അല്ലെങ്കിൽ ഒരു സമുദായത്തെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചില കുബുദ്ധികൾ പറഞ്ഞു വെക്കുമ്പോൾ, ഇവരൊക്കെ ഈ നാടിനെ പിന്നോട്ടടുപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ടീംസാണെന്ന് പറയേണ്ടി വരികയാണ്. എന്തൊരു കുരുപൊട്ടലാണിത്! പൊട്ടി ഒലിക്കുകയാണ്. മതവികാരം വ്രണപ്പെടുത്തി, അല്ലെങ്കിൽ മതത്തെ അവഹേളിക്കുന്നു, കുംഭസാരത്തെ അവഹേളിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ ആരോടാണ് പറയുന്നത്? ഈ പുതുതലമുറയോടാണ്. ഈ പ്രശ്നമുണ്ടാക്കുന്ന വിഭാഗക്കാരെ ഒന്ന് പരിശോധിച്ചു നോക്കണം. ഈ മതം കൊണ്ട് ജീവിക്കുന്നവരോ, അല്ലെങ്കിൽ മതാന്ധത ബാധിച്ച് നടക്കുന്നവരോ, അല്ലെങ്കിൽ മതത്തിന്റെ മറപറ്റി അവർക്ക് ജീവിത ആനുകൂല്യങ്ങൾ ഒപ്പിച്ചെടുക്കുന്ന ടീംസാണ് ഈ പ്രശ്നങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ ഒരു പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് പറയേണ്ട സ്റ്റേറ്റ്മെന്റ്സ് അല്ല പലരും, അതായത് ഇതിനെ എതിർത്ത് പറയുന്ന പലരുടെയും വായിൽ നിന്ന് വരുന്നത്. ഇത് ഡേറ്റ് എക്സ്പയർ ആയിട്ടുള്ള കുറെ ടീംസ് ഉണ്ട്. അതായത് നല്ല പ്രായമൊക്കെ കഴിഞ്ഞിട്ട് ഇരിപ്പുണ്ട്, വേറെ ജോലിയൊന്നുമില്ല. അപ്പോൾ രാവിലെ എണീറ്റിരുന്ന് എന്തെങ്കിലും ഒരു സംഭവം കണ്ടാൽ ഇതിന്റെ പിന്നിൽ മതമുണ്ടോ ജാതിയുണ്ടോ അതിൽ കയറി അങ്ങ് പിടിക്കാം. എന്നിട്ടൊരു വിവാദം ഉണ്ടാക്കിയിട്ട് അതിന്റെ പിന്നാലെ കുറച്ച് മാധ്യമ വാർത്തകൾ വരുമെന്നുള്ളത് കൊണ്ട് അതിന്റെ പിന്നാലെ അങ്ങ് ഓടുകയാണ്. മാധ്യമങ്ങളാണ് ആദ്യം ഇതിനെയൊക്കെ തള്ളിക്കളയേണ്ടത്. അവർ ഈ ആവശ്യമില്ലാത്ത പ്രാധാന്യം ചില പ്രതികരണങ്ങൾക്ക് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അവർ സെൻസേഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ ഓരോ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവരല്ലേ തീരുമാനിക്കുന്നത് ഈ നാട്ടിൽ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള കാര്യമൊക്കെ? കുറെ ഹിന്ദു വർഗീയ സംഘടനകൾ, അത് ക്രിസ്ത്യൻ വർഗീയ സംഘടനകൾ, ഇത് രണ്ടും കൂടെ ഇപ്പോൾ ഈ രണ്ട് വർഗീയതകളോട് അങ്ങോട്ട് യോജിച്ചിട്ട് മുസ്ലിങ്ങളെ അവർ വർഗീയവാദികൾ എന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങളെന്താണ്? അധ്യാപകന്റെ കൈവെട്ടിയ കേസും ആവേലച്ചന്റെ പഴയ കൊച്ചിൻ കലാഭവനിൽ നാദിർഷ മിമിക്രി ചെയ്തിരുന്ന കാര്യമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വരികയാണ്. എന്തൊരു വിവരമില്ലായ്മയാണ് ഈ പറഞ്ഞു വെക്കുന്നതെല്ലാം! നിങ്ങൾക്കൊക്കെ വേറെ ഒരു ജോലിയില്ലെന്നാണ് പറയുന്നത്. ഈ നാട്ടിൽ മതം വളർത്താൻ നടക്കുകയാണെന്നാണ്. മതം വളർത്തി നിങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തിയിട്ടാണോ ഈ വർത്തമാനങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് മതം വലുതാണെങ്കിൽ ഈ നാട്ടിൽ എല്ലാവർക്കും മതം വലുതൊന്നുമല്ല. മതം വലുതല്ലാത്തവർ ഈ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നു എന്നങ്ങ് കരുതിയാൽ മതി. നിങ്ങളുടെ വിഷയത്തിലേക്ക് കയറി ഇടപെടാൻ വരുമ്പോൾ മാത്രം നിങ്ങളൊക്കെ ചലച്ചാൽ പോരെ. ഈ നാട്ടിൽ എന്ത് ആവിഷ്കരിക്കണം ആവിഷ്കരിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളെ സർട്ടിഫിക്കറ്റോട് കൂടിയാണ്. എഴുത്ത്, കവിത, അല്ലെങ്കിൽ സിനിമ, എന്തുമായിക്കോട്ടെ, അധികേർ പിടിക്കുകയാണ്. പി സി ജോർജ് ഇന്നലെ ഒരു പാട്ടിനെ ഉദ്ധരിച്ച് രണ്ട് വാചകങ്ങൾ പറഞ്ഞു. അതിൽ ഉണ്ണിമായയും ഒപ്പം ആ പാട്ട് എഴുതിയ സംവിധായകൻ ഒരു മുസ്ലിം നാമധാരി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നത് കേട്ടാൽ ഇത്ര വെളിവില്ലാത്തൊരു മനുഷ്യനാണല്ലോ ഈ പി സി ജോർജ് എന്നൊക്കെ പറയുന്നത്. ഈ സംസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ലോക ദുരന്തമാണ് ഇയാളൊക്കെ. ഇയാളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പരിശോധിക്കണമെങ്കിൽ ആ കന്യാസ്ത്രീമാരെ പീഡിപ്പിച്ച കേസൊന്ന് പരിശോധിച്ചാൽ മതി. അതായത് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് ചെയ്തത് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്ന കേസിൽ അയാൾ ആരൊപ്പം നിന്നു നോക്കിയാൽ മതി. അതായത് വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന സ്വഭാവം കാണിക്കുന്ന പി സി ജോർജ് ആണ് ഇപ്പോൾ ഈ കാര്യത്തിൽ വലിയ പുണ്യാളനായിട്ടൊക്കെ വർത്തമാനം പറയുന്നത്. എല്ലില്ലാത്ത നാവുണ്ടെന്നും ആരെ എന്തും പറയാമെന്നൊരു തോന്നലുണ്ടെങ്കിൽ അതെല്ലാം ഈ സമൂഹം അംഗീകരിച്ചു തന്നൊന്നുമില്ല. ഇപ്പൊ തോറ്റ് വെളിയിരിക്കുന്ന കാര്യം എന്താണ്? അപ്പോഴാണ് വർഗീയത പറയുക. വർഗീയത പി സി ജോർജ് ആദ്യമായിട്ടൊന്നുമല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഫോൺ റെക്കോർഡ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങളെ തെറിവിളിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്ധമായ മുസ്ലിം വിരോധമുള്ളതുകൊണ്ട് അദ്ദേഹം ഈ നടത്തുന്ന പരാമർശങ്ങൾ ഇതിനെ ഇന്ന് സമൂഹം ചെവിക്കൊള്ളാൻ പോലും പാടില്ല. ഈ നിലാവുള്ള രാത്രിയിൽ നായ്ക്കൾ ചിലർ ഓടിയിടാറുണ്ട്. ആ ഈ ഗണത്തിലൊക്കെ പെടുത്തി വേണം ഇത്തരം പരാമർശങ്ങളെ തള്ളിക്കളയേണ്ടത്. അല്ലാതെ ഇതിനൊക്കെ മറുപടി പറയാനോ
ഇതിരേക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ ഇറങ്ങുന്ന മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളെയുമാണ് കുറ്റം പറയുന്നത്. ഈശോ എന്ന പേര് മാറ്റാൻ പാടില്ല തന്നെ. ഇവിടെ ക്രിസ്ത്യാനി പേരുള്ള ഒരു സംവിധായകൻ മാത്രമേ അത്തരത്തിലുള്ള പേരുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഹിന്ദു ആയിട്ടുള്ളവന് മാത്രമേ ഹിന്ദു പേരുകൾ സംസാരിക്കാൻ പാടുള്ളൂ. അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ആവിഷ്കാരങ്ങളിലോ അല്ലെങ്കിൽ സർഗാത്മകളിലോ പേര് കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ കുറെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ സ്വമേധയാ അങ്ങ് സ്റ്റാർട്ടപ്പ് ചെയ്തിരിക്കുകയാണ്. ആ യൂണിവേഴ്സിറ്റികളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ അതൊക്കെ ചെയ്യാൻ പറ്റൂ എന്നൊക്കെയാണ് ചിലർ അവകാശവാദം ഉന്നയിക്കുന്നത്. അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി, ഈ നാടിന്റെ പേര് യു പി എന്നല്ല കേരളമെന്ന്. ഇവിടെ ജനങ്ങൾക്ക് അത്യാവശ്യം ബോധമുണ്ട്. ഇതിന് ചൂട്ടുപിടിക്കുന്ന ടീംസിന് ഇപ്പോൾ വട്ടപൂജ്യമായതും പി സി ജോർജൊക്കെ വെളിയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ നാടിന്റെ ചിന്താശേഷി അതുതന്നെയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നാദൃശ എന്ന വ്യക്തി ഈശോ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഈ നാട്ടിൽ വർഗീയത വളർത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ ഇവിടെ പുച്ഛത്തോടെ മാത്രമേ കാണാൻ സാധിക്കൂ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈശ്വരത്തിൽ നിങ്ങളെ വിമർശിക്കേണ്ടി വരുന്നത്. നിങ്ങളൊക്കെ എന്തൊരു ഊള ചിന്താഗതിയാണെന്നാണ് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നത്. പുതിയ കാലഘട്ടത്തിൽ എത്ര പേർ നിങ്ങളെ അനുകൂലിക്കുന്നുണ്ട് എന്ന് മാത്രം നോക്കിയാൽ മതി. വർഗീയത ആര് പറഞ്ഞാലും അത് ഈ നാട്ടിൽ അംഗീകരിക്കാൻ പറ്റില്ല. അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അത് കാണിക്കുന്നവരെ ഈ സമൂഹം ഒറ്റപ്പെടുത്തണമെന്നുള്ള നിലപാടുള്ള ഒരു നാടാണ് കേരളമെന്ന് പറയുന്നത്. ആ നാട്ടിൽ വന്നിരുന്നിട്ട് ഇപ്പോ സിനിമ ഉണ്ടാക്കാൻ പാടില്ല, പാട്ടുണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ ടൈറ്റിലിൽ പോലും കയറി പിടിക്കുകയാണ്. ഇത് ആർക്കാണ് കയറി കൊള്ളുന്നത് എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ജീവിക്കുകയും ഇതിനെ ചൂഷണം ചെയ്ത് നടക്കുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന ഇതൊക്കെ കാണുമ്പോൾ കയറി ഇങ്ങോട്ട് കൊള്ളുള്ളൂ. അല്ലാതെ മറ്റ് ചിന്താഗതിക്കാരെയൊന്നും ഇതൊന്നും അങ്ങോട്ടേക്ക് ഒരു തരത്തിലും ഏശാൻ പോകുന്നില്ല. ബി ജെ പി വട്ടപൂജ്യമായത് ഹിന്ദു വർഗീയത പറഞ്ഞ് വലിയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിലാണ് ഇപ്പോൾ വട്ടപൂജ്യമായിട്ടിരിക്കുന്നത്. ഒരു സീറ്റ് ഉണ്ടായിരുന്നു, അതും കൂടി പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ട് ഇങ്ങനെ ഒരു മതത്തിന്റെ മറവിൽ വർഗീയത അങ്ങോട്ട് കടത്തിവിട്ടാൽ ഈ സമൂഹം അത് ഏറ്റെടുക്കുമെന്നുള്ള കാര്യം. മീശ എന്ന നോവലിന്റെ പുറത്ത് ഇതുപോലെ ഓടിച്ചെന്ന് കയറുന്ന ഒരു സംഭവം ഉണ്ടായി. അതേപോലെ ഇപ്പോൾ സമാനമാണ് ഈശോ എന്നൊരു സിനിമ എടുക്കുമ്പോൾ. അത് നേരത്തെ ഈമോ യോ എന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി എടുത്ത സിനിമയ്ക്കും ഈ ഈശോ എന്ന പേര് കൊടുത്തിരുന്നു. എന്റെ നിന്നില്ല, ഇപ്പോൾ അന്ന് വേദനിച്ചു പോയി. എന്താ ഇപ്പോ പേര് നാദൃശ എന്നായതുകൊണ്ടാണ്. അന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി ആയതുകൊണ്ട് നിങ്ങൾക്ക് വേദനിച്ചില്ലേ? എത്രയെത്ര സിനിമകൾ അങ്ങനെ ഈ നാട്ടിൽ വന്നിട്ട് പോയിരിക്കുന്നു. സി ബി ഐ ഡയറി ഗ്രൂപ്പ് എന്നുള്ള സിനിമയിൽ ക്രിമിനൽ അല്ലെങ്കിൽ ആ കൊലപാതക പരമ്പര ചെയ്ത വ്യക്തിയുടെ പേര് ഈശോ ആയിരുന്നു. എന്റെ നിങ്ങളെ കണ്ടില്ലായിരുന്നു, കണ്ണ് തുറന്നില്ലായിരുന്നു. അപ്പോ ഇത്തരം വേലത്തരങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറക്കുമ്പോൾ ഈ നാട് ഇത് കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഇങ്ങോട്ട് മനസ്സിലാക്കുക. നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ നിങ്ങൾക്കെന്ത് വേദനിച്ചു പോയാൽ ഈ നാടിന് വേദനിക്കത്തൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ മതി. ഈ നാട്ടിൽ ഒരു മതത്തിനെയും അവഹേളിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ അവഹേളിക്കണമെന്നോ ആരും പറയുന്നില്ല. പക്ഷേ മനഃപൂർവ്വം നിങ്ങളുടേതായ കുറെ ചിന്താഗതികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഒരു കാര്യം ചിത്രീകരിച്ചു കൊണ്ട് വന്നിട്ട് ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങോട്ട് അംഗീകരിച്ചു തരാൻ സൗകര്യപ്പെടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈശോ എന്ന് തന്നെ രീതിയിൽ ആ സിനിമ പുറത്തിറക്കണം. അതിന് നാദൃശ ധൈര്യം കാണിക്കണം. ഇപ്പൊ പിന്നോട്ട് പോയാൽ അത് കുറെ പേർക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഇത്തരം ഓരിയിടൽ കണ്ടിട്ട് ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. സർക്കാർ സംവിധാനങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ട പൂർണ്ണ പിന്തുണ കൊടുക്കണം. അല്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അനുമതിച്ചു കൊടുത്താൽ ഇനിയും കുറുപൊട്ടൽ തുടരും. ഇനിയും ഇത്തരത്തിലുള്ള ആവിഷ്കാരങ്ങളെ തടയാനായിട്ട് വീണ്ടും കച്ചകെട്ടി ഇറങ്ങും. അതുകൊണ്ട് ഇവരെയൊക്കെ പുച്ഛിച്ച് തള്ളിയതിനു ശേഷം, അതായത് നേരത്തെ പറഞ്ഞ കണക്ക് ഡേറ്റ എക്സ്പയർ ആയിരിക്കുന്ന ടീംസാണ്, എന്തെങ്കിലും ആരെങ്കിലും ഒരുമിച്ച് നിൽക്കുകയോ സംസാരിക്കുകയോ തട്ടവിട്ട ഒരു പെൺകുട്ടിയുടെ അടുത്ത് മറ്റൊരാൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇവിടുത്തെ കുലസ്ത്രീകളോട് ഏതെങ്കിലും മുസ്ലിം നാമധാരി സംസാരിച്ചാൽ അതിലെല്ലാത്തിലും ലവ് ജിഹാദ് ആരോപിക്കുന്ന ടീംസാണ്. അതായത് ആണും പെണ്ണും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ കാണുന്ന ഇവർക്ക് അതായത് മാനസികമായി വിശാലത വരാത്ത ടീംസാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നമെന്ന് പറയുന്നത്. അതൊക്കെ കുറച്ചു കാലം ഇതേ കുറുപൊട്ടൻ അങ്ങ് തുടരുമ്പോൾ ശീലമായിക്കോളും. അങ്ങനെ മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഇപ്പോൾ തന്നെ പിന്മാറിക്കൊടുക്കാനായിട്ട് തയ്യാറായാൽ ഇത് ഇനിയും ഇനിയും തുടരത്തേ ഉള്ളൂ. അത് മുളയിലെ നുള്ളി അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊന്നുമില്ല. നിർമ്മാല്യം സിനിമ എടുത്തൊരു നാടാണിത്. ആ സിനിമയിൽ വെളിച്ചപ്പാട് അവസാനം പോയി ഒരു വിഗ്രഹത്തിന് നേരെ തുപ്പുന്നൊരു രംഗം ചിത്രീകരിച്ചിട്ട് ഈ നാട്ടിൽ ഒരു കലാപവും ഉണ്ടായിട്ടില്ല. അതൊരു ആവിഷ്കാരം മാത്രമാണ് എന്ന് പറഞ്ഞ് അതങ്ങനെ ചെയ്യണമെന്നല്ല, അത് ഒരു കഥയുടെ ഭാഗമായി ഉണ്ടായി വരുന്നൊരു സംഭവം, അത്രയേ ഉള്ളൂ. ആ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ തിരക്കഥ എഴുതിയ വ്യക്തിയുടെ പേര് എം ഡി വാസുദേവൻ നായരെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പി സി ജോർജിനെ പോലുള്ള സെപ്റ്റിക് വാർഡുകൾ അതിനെയൊക്കെ കേട്ടുകൊണ്ട് ഇവിടെ മാധ്യമങ്ങൾ ഇതിനെ അങ്ങോട്ട് പിന്തുണയ്ക്കുകയാണെങ്കിൽ ഇതൊന്നും പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഓടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഈ വർഗീയത ഉണ്ടാക്കുന്നവരും
അതിനെ പിന്താങ്ങി മാധ്യമ സെൻസേഷൻ ആക്കുന്നവരും തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും.